സിനിമാ സീരിയലുകളിലൂടെ പരിചിതയായി മാറിയ നടിയാണ് അപർണ നായർ. കഴിഞ്ഞ ദിവസമായിരുന്നു അപർണ ആത്മഹത്യ ചെയ്തത്. അപർണയുടെ മരണം സീരിയൽ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ അപർണയെ കണ്ടെത്തുകയായിരുന്നു. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപർണയുടെ മരണത്തിന് പിന്നാലെ എല്ലാവരും ചോദിച്ചത് എന്തിന് അപർണ ഇങ്ങനെയൊരു കടുംകൈ ചെയ്തു എന്നായിരുന്നു. മരിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ് വരെ അപർണ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. എന്നാൽ താരം കഴിഞ്ഞ കുറച്ചു നാളുകളായി കടുത്ത വിഷാദത്തിലൂടെയും നിരാശയിലൂടെയുമാണ് കടന്നുപോയിരുന്നത് എന്നാണ് പോസ്റ്റുകൾ വിലയിരുത്തി സോഷ്യൽ മീഡിയ പറയുന്നത്. അപർണയുടെ മരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിക്കൊണ്ടിരിക്കെ ഇപ്പോഴിത് അപർണയുടെ അമ്മയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. അപർണയുടെ ഭർത്താവ് സഞ്ജിത്തിനെയാണ് അമ്മ പഴിക്കുന്നത്. മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അമ്മയുടെ പ്രതികരണം. മരിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ് അപർണ അമ്മയെ വീഡിയോ കോൾ ചെയ്യുകയും താൻ പോവുകയാണെന്ന് പറയുകയും ചെയ്തിരുന്നു. മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ അവൾ ഇവിടെ വന്ന് സന്തോഷമായി ഇറങ്ങിപ്പോയതാണ്. വൈകുന്നേരമായപ്പോൾ എന്നെ വിളിച്ചു പറയുകയാണ് അമ്മ ഞാൻ പോവെന്ന്, എനിക്കിത് പറ്റത്തില്ലെന്ന്. അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി എന്നാണ് അമ്മ മകളുടെ മരണത്തെക്കുറിച്ച് പറയുന്നത്. അപർണയും ഭർത്താവും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് അപർണ പറഞ്ഞത്. മക്കളെ നീ സമാധാനപ്പെട്, നീ ഉണ്ടാക്കിയെടുത്ത ജീവിതമല്ലേ എന്ന് താൻ മകളോട് അപ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നുവെന്നാണ് അമ്മ പറയുന്നത്. മകൾ ഒരുപാട് മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാകണമെന്നാണ് ആ അമ്മ പറഞ്ഞത്. ഭർത്താവ് കാരണം ഒരുപാട് ദുഃഖവും വിഷമവും ഉണ്ടായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞിട്ടും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുവെന്നാണ് അമ്മ പറയുന്നത്. അപർണ വീഡിയോ കോൾ ചെയ്തതിന് പിന്നാലെ താൻ സഞ്ജിത്തിനെ വിളിച്ചിരുന്നുവെന്നും അപർണയുടെ അമ്മ പറയുന്നു. അവൾ അവിടെ കിടന്ന് ചാവട്ട്, എനിക്ക് വയ്യ നോക്കാൻ എന്ന് പറഞ്ഞ് ഇളയ കുട്ടിയുമായി അവൻ പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു എന്നാണ് ഭർത്താവിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് അമ്മ പറയുന്നത്. സഞ്ജിത്തിനോട് നീ കതക് തല്ലി പൊട്ടിച്ചെങ്കിലും നോക്കെന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാണ് അവൻ നോക്കിയതെന്നും അപ്പോഴേക്കും തൻ്റെ മകൾ പോയിരുന്നുവെന്നും ആ അമ്മ പറയുന്നു. തൻ്റെ കുടുംബത്തെ ഏറെ സ്നേഹിച്ചിരുന്നു അപർണ. അധികം ആരോടും സംസാരിക്കാത്ത ഒതുങ്ങിയ പ്രകൃതക്കാരിയായിരുന്നു അപർണ. റിപ്പോർട്ടുകൾ പ്രകാരം ഭർത്താവിൻ്റെ അമിത മദ്യപാനമാണ് അപർണയുടെ ആത്മഹത്യയുടെ കാരണം. അപർണയുടെ മൃതദേഹം ദഹിപ്പിക്കാനായി എടുക്കുന്നതിന് മുമ്പായി കാലിൽ വീണ് കരയുന്ന ഭർത്താവിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതേസമയം അപർണയുടെ മരണത്തിൽ ഭർത്താവ് സഞ്ജിത്തിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രിയാണ് തിരുവനന്തപുരം തളിയിൽ പുളിയറത്തോപ്പിലെ വീട്ടിൽ കിടപ്പുമുറിയിൽ അപർണയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. നേരത്തെ അതേ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു അപർണ. 15 ദിവസം മുമ്പാണ് അപർണ ഈ ജോലിയിൽ നിന്നും രാജിവെക്കുന്നത്. മക്കളെ നോക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞായിരുന്നു രാജി. അങ്ങനെയുള്ള അപർണ മക്കളെ ഈ ലോകത്ത് തനിച്ചാക്കി പോയിരിക്കുകയാണ്.